കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഒക്കെ മൊബൈൽ ഫോണിൽ മറ്റാരും കാണാതെ രഹസ്യമായി ഉപയോഗിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ട് കണ്ടിരിക്കണം ഞാൻ കീറൂസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദിവസേന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുക നമ്മളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഒരു പക്ഷേ സീക്രട്ട് ഫോട്ടോകൾ മറ്റാരും കാണാതെ ഉപയോഗിക്കേണ്ട അപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടാകാം ഇനി കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെ മൊബൈൽ ഫോണാണ് അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് ഉദാഹരണത്തിന് രണ്ടിൽ കൂടുതൽ വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു വാട്സാപ്പ് മറ്റാരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അപ്ലിക്കേഷൻ അതാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോൺ മറ്റാരെടുത്ത് അരിച്ചു പെറുക്കി നോക്കിയാലും നമ്മൾ സീക്രട്ടായി ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ അതൊന്നും നമ്മുടെ ഫോണിൽ കാണാൻ അവർക്ക് കഴിയില്ല ഒരു വിർച്വൽ പ്രൈവറ്റ് സ്പേസ് നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നൽകുന്ന ഒരു കിഡിലൻ അപ്ലിക്കേഷൻ ആണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഫോട്ടോകൾ വീഡിയോകൾ രഹസ്യമായി ഉപയോഗിക്കേണ്ട അപ്ലിക്കേഷൻസ് അതായത് ഒറിജിനൽ അപ്ലിക്കേഷന്റെ പുറമെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് അതേ അപ്ലിക്കേഷൻ രണ്ടാമതും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ കഴിയും എങ്ങനെ നോക്കിയാലും അതുപോലെ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്നു എന്ന് പെട്ടെന്നൊന്നും ഒരാൾക്കും കണ്ടുപിടിക്കാനും കഴിയില്ല അപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയിൽ താഴെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് താഴെയുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു തടസ്സം കൂട്ടുകാർക്ക് നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി കൂട്ടുകാർ ഗൂഗിൾ എടുത്തതിന് ശേഷം ഇതുപോലെ കീറൂസ് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യാം സ്പേസ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് കാണാൻ കഴിയും ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഏത് ഡൗൺലോഡ് ലിങ്ക് ആണോ നോക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ പുതിയ സിനിമകളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒരു ഡൗൺലോഡ് കാണാൻ കഴിയും അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്ലിക്കേഷൻ ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു 6-അക്ക രഹസ്യ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ നമുക്ക് അവിടെ കൊടുക്കാം ഇതാണ് നമ്മളുടെ അപ്ലിക്കേഷന്റെ പാസ്വേഡ് ഒരിക്കൽ കൂടി അത് കൺഫേം ചെയ്യട്ടെ ചോദ്യം അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കാം ഈ ഒരു അപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ടിക്ക് ഉപയോഗിച്ചാൽ മതി കൺഫേം ചെയ്യാം ഇപ്പൊ നമുക്കിതുപോലൊരു ഡയലർ പാഡാണ് ഓപ്പൺ ആയി വരിക അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് എന്തായിരുന്നു ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാം അതിനുശേഷം കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു പ്രൈവറ്റ് സ്പേസ് ഓപ്പൺ ആയി വന്നത് കാണാൻ കഴിയും താഴെയായി ഒരു ഗാലറിയുടെ ഐക്കൺ സെറ്റിംഗ്സ് ഐക്കൺ ഒരു പ്ലസ് ഐക്കൺ വീഡിയോ ക്യാം ഐക്കൺ ക്യാമറ ഐക്കൺ ഇത്രയും ഐക്കൺസുകൾ കൂട്ടുകാർക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഇവിടെ രഹസ്യമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം രണ്ടാമതായി ഈ ഒരു അപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് ആണ് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് പിന് റീസെറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ചൂസ് ഐക്കൺ എന്ന് കാണാൻ കഴിയും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡയലർ ഐക്കൺ ഏതാണ് അതേ ഡയലർ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഒരു ലിസ്റ്റിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നമ്മൾക്ക് ഹൈഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട അപ്ലിക്കേഷൻ രഹസ്യമായി ഉപയോഗിക്കേണ്ട അപ്ലിക്കേഷൻ ഏതാണോ ആ അപ്ലിക്കേഷൻ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ അപ്ലിക്കേഷൻസും ഇതുപോലെ കാണാൻ കഴിയും ഇനി വാട്സാപ്പ് ആണ് നമ്മൾക്ക് രഹസ്യമായി ഉപയോഗിക്കേണ്ടത് എങ്കിൽ നമുക്കിവിടെ വാട്സാപ്പ് സെലക്ട് ചെയ്യാം ശേഷം ഇമ്പോർട്ട് ഹൈഡ് ഓർ ഡ്യുവൽ എന്ന് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യും ഇപ്പൊ ഇവിടെ നമ്മുടെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ച് ഡ്യുവൽ എന്ന് കൊടുക്കാം ഇവിടെ വരുന്ന ആദ്യത്തെ പെർമിഷൻസ് എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കൊരു പുതിയ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഇവിടെ ഒരു വാട്സാപ്പും കൂടി ക്രിയേറ്റ് ചെയ്യാം ഇനി ഞാൻ ഈ ഒരു അപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്യുകയാണ് ഇപ്പൊ കൂട്ടുകാർക്ക് ഇവിടെ ഒരു കോളർ ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട്
അതുപോലെ തന്നെ ഇവിടെ ഫോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്ലിക്കേഷന്റെ ഡയലർ ഐക്കണും കാണാൻ കഴിയും. ഇനി ഈ രണ്ട് ഡയലർ ഐക്കണും ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അപ്ലിക്കേഷൻ ഒരിക്കൽ കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, അപ്ലിക്കേഷൻ സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് അതങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഡെസ്ക് ടോപ്പിൽ കൊണ്ടുവരാം. ഈ ഒരു സാധനം നമുക്ക് ഡെസ്ക് ടോപ്പിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇനി ഈ ഒരു കോൾ ബട്ടൺ ഇവിടെ വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ സീക്രട്ട് അപ്ലിക്കേഷൻ നമ്മളുടെ ഡയലർ പാഡിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട നമ്പറൊക്കെ എടുത്ത് കോൾ വിളിക്കാനും കഴിയും. നമ്പർ ഡയൽ ചെയ്തതിന് ശേഷം താഴത്തെ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡ്യുവൽ സിമ്മാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കും ഏത് നമ്പർ ഏത് സിമ്മിൽ നിന്നാണ് ഡയൽ ചെയ്യുന്നത്. ജസ്റ്റ് ഡയൽ ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് അവിടെ നിന്ന് കോൾ പോകുന്നത് കൂടുതൽ കാണാൻ കഴിയും. ഇനി നിങ്ങളുടെ രഹസ്യ കോഡ് എന്താണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. ഒറ്റ നോട്ടത്തിൽ ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതൊരു വാലറ്റ് ആപ്ലിക്കേഷനാണ്, നമ്മളുടെ രഹസ്യ ഫയലുകളും ആപ്ലിക്കേഷനും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. ഇതുപോലുള്ള വീഡിയോകൾ കൂട്ടുകാർക്ക് ദിവസേന ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് എനാബിൾ ആക്കി വെക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ FB പേജ് ആണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ടും ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്.